കൈവശം വെക്കാതെ വെടിഞ്ഞുകൊണ്ട് സ്വാർത്ഥത പുറകോട്ട് വെച്ചുകൊണ്ട് അവനവന്റെ വീട്ടിൽ അവനവന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ആകാവുന്ന സ്വാർത്ഥതയ്ക്ക് അപ്പുറം പൊതുജീവിതത്തിൽ സ്വാർത്ഥത വെടിഞ്ഞിറങ്ങി നിൽക്കാൻ തയ്യാറുള്ളവർ മാത്രം ആം ആദ്മി പാർട്ടിയിലേക്ക് വന്നാൽ ദയവായി ആം ആദ്മി പാർട്ടിയിലേക്ക് പൈസ പ്രതീക്ഷിച്ച് വരരുത്. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച് വരരുത്. സ്ഥാനമാനങ്ങൾ തരും ചുമതല എന്ന നിലയിൽ തരും. ഇവിടെ ഒരു കൃഷി ഓഫീസർ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു വെറ്റിനറി ഡോക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ഈ അദ്ദേഹത്തിന്റെ ഏരിയയിലുള്ള പശുക്കൾ ഉത്പാദിപ്പിക്കുന്ന പാലിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പശുക്കൾക്ക് പാല് വിട്ടുപോയില്ലയോ? പറ അദ്ദേഹം നിങ്ങളുടെ പശുക്കൾക്ക് കിട്ടുന്ന പാലിന്റെ അളവ് നിങ്ങൾ പറയുന്നതനുസരിച്ച് ആ വെറ്റിനറി ഡോക്ടർക്ക് ശമ്പളം കിട്ടുകയുള്ളൂ എങ്കിൽ അയാൾ അധ്വാനിക്കോ ഇല്ലയോ? പറ കൃഷി ഓഫീസർ നിങ്ങളുടെ സ്ഥലത്തെ കൃഷിയിൽ ഉണ്ടാകുന്ന ആദായത്തിന്റെ അളവെടുത്തതിന് ശേഷം ആദ്യം ശമ്പളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അധ്വാനിക്കോ ഇല്ലയോ? പറ ഇന്ന് നിങ്ങളുടെ കൃഷി സ്ഥലത്ത് എന്ത് അധ്വാനമാണ് ഈ കൃഷി ഓഫീസർ ചെയ്യുന്നത്? 100,000+ രൂപ ശമ്പളം മേടിക്കുന്ന ഓഫീസർമാരല്ലേ അവിടെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാനും 30 വർഷം നിങ്ങളുടെ ശമ്പളം മേടിച്ച് തിന്നവനാ. ഞാൻ ഇപ്പോ സ്വമേധയ പിരിഞ്ഞു പോകുന്നതിന് ശേഷം പെൻഷൻ മേടിക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന പെൻഷനാണ് മേടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഇതല്ല, നമ്മുടെ ഭരണഘടന അതല്ല പറയുന്നത്. ഭാരതത്തിന്റെ ഭരണഘടന പറയുന്നത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ തൊഴിലാളികളെ ഉണ്ടായിരിക്കാൻ ജോലിക്കാരെ നിയമിച്ചിരിക്കുകയാണ്. അവരാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, പബ്ലിക് സെർവന്റ്. ഗവൺമെന്റ് സെർവന്റ് ഈസ് എ പബ്ലിക് സെർവന്റ്. ഗവൺമെന്റിന്റെ സേവകൻ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സേവകനാണ്. ഇന്ന് അങ്ങനെയാണോ? അല്ല. അവരിവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് നമ്മുടെ മേധാവികളായിരിക്കും. നമ്മുടെ പ്രതിനിധികളായി വന്നിരിക്കുന്നവർ നമ്മളെ വിറ്റ് കാശാകും. അതിനെതിരെ പറയാൻ ജനങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക, ആം ആദ്മിയോടൊപ്പം നിൽക്കുക. നിങ്ങളാണ് ആം ആദ്മി, ഞാനാണ് ആം ആദ്മി. ഞാനാണ് കേജ്രിവാൾ, നിങ്ങളാണ് കേജ്രിവാൾ. ഇവിടെ എഴുതി വെക്കാറുണ്ടായിരുന്നു മേ ഹും കേജ്രിവാൾ, തൊപ്പിയിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു മേ ഹും ആം ആദ്മി എന്ന് എഴുതി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോ മനുഷ്യനും ഇവിടെ ഇറങ്ങി നിൽക്കുന്ന കഴിയുമ്പോ ഒരു ഉദ്യോഗസ്ഥനും ധൈര്യമുണ്ടാവില്ല. സാറേ എന്ന് വിളിക്കാതെ ഒരു സാധാരണക്കാരനോട് ഒരു കാര്യവും നടത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ നടത്തി അല്ല സാറേ എന്ന് വിളിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ആ മാഫി പ്രയത്നിക്കും ഇവിടെ എന്ന് മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഓഫർ ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ വികാരപരവശനാകുന്നുണ്ട്. കാരണം നന്ദി വേണം നമുക്ക്. 30 വർഷം എന്നെ തീറ്റിപ്പോറ്റിയ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത് ആക്രോശത്തോടുകൂടി പറയും. കാരണം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായി ഇന്നും ഞാൻ നിൽക്കുന്നു. ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വമേധയാ ജോലി വിട്ടിട്ട് പോകുന്നത്. ഞാൻ മാത്രമല്ല, ഇഷ്ടം പോലെ